നമസ്കാരം. കായംകുളത്ത് ക്ഷേത്രകുളത്തിൽ 17 വയസ്സുകാരിയായ പെൺകുട്ടി ചാടിമരിച്ച സംഭവത്തിൽ ദുരൂഹത. ബന്ധുവായ യുവാവിനെതിരെ പരാതിയുമായി കുടുംബം പോലീസിന് മുന്നിലെത്തി. പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കായംകുളത്തെ 17 വയസ്സുകാരി വിഷ്ണുപ്രിയയുടെ മരണം ബന്ധുവായ യുവാവിൻ്റെ മാനസിക പീഡനം മൂലമാണെന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് വിഷ്ണുപ്രിയയുടെ അച്ഛൻ വിജയൻ്റെ ആവശ്യം. യുവാവിനെ പോലീസ് ചോദ്യം ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ചെട്ടികുളങ്ങര സ്വദേശിയായ വിഷ്ണുപ്രിയ എരുവ ക്ഷേത്രത്തിലെ കുളത്തിൽ ചാടി മരിച്ചത്. കുളക്കടവിൽ നിന്ന് ലഭിച്ച വിഷ്ണുപ്രിയയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ബന്ധുവായ യുവാവാണ് തൻ്റെ മരണത്തിന് കാരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷ്ണുപ്രിയയുടെ അച്ഛൻ വിജയൻ കായംകുളം പോലീസിന് നൽകിയ പരാതിയിലും ഇതാണ് പറയുന്നത്. യുവാവ് പലപ്പോഴും ഭീഷണിപ്പെടുത്തിയതായി കൂട്ടുകാരികളോട് വിഷ്ണുപ്രിയ പറഞ്ഞെന്നും അച്ഛൻ പരാതിയിൽ ആരോപിക്കുന്നു. പെൺകുട്ടി ശാരീരിക പീഡനത്തിന് ഇരയായിട്ടില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിയ പെൺകുട്ടി ആളുകൾ നോക്കി നിൽക്കി ക്ഷേത്രകുളത്തിൽ ചാടി മരിക്കുകയായിരുന്നു. എരുവ ക്ഷേത്രകുളത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് 3:30 സംഭവം. ഉടൻ നാട്ടുകാർ പുറത്തെടുത്ത് കായംകുളം ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പ്ലസ് ടു പഠനം കഴിഞ്ഞ് LLB പ്രവേശനത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വിഷ്ണുപ്രിയ. കുളക്കടവിൽ നിന്ന് ലഭിച്ച ആത്മഹത്യാക്കുറിപ്പിൽ മാതാപിതാക്കളെ ഒത്തിരി സ്നേഹിക്കുന്നതായി കുട്ടി എഴുതിയിരുന്നു. ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളെ സഹായിക്കാനായി 5-ാം ക്ലാസ്സുകാരനായ സഹോദരൻ ശിവപ്രിയനൊപ്പം തെരുവിൽ ഉണ്ണിയപ്പം വിൽക്കുന്ന വിഷ്ണുപ്രിയ സമൂഹമാധ്യമങ്ങളിൽ ഏറെ വൈറലായിരുന്നു. അച്ഛനെ എപ്പോഴും ജോലി കാണില്ല, അതുകൊണ്ട് തന്നെ ജീവിക്കാൻ വേണ്ടി ഉണ്ണിയപ്പം ഉണ്ടാക്കിത്തരും, ഞങ്ങളത് വിൽക്കും എന്നാണ് അന്ന് വിഷ്ണുപ്രിയ മാധ്യമങ്ങളോട് പറഞ്ഞത്. മകളുടെ മരണശേഷമാണ് ഭിന്നശേഷിക്കാരായ അച്ഛനും അമ്മയും അതൊക്കെ അറിയുന്നത്. ബന്ധുവായ യുവാവിൻ്റെ മാനസിക പീഡനത്താലാണ് 17-ാം വയസ്സിൽ സ്വപ്നങ്ങൾ അവസാനിപ്പിച്ച് അവൾ യാത്രയായത് എന്നും അച്ഛൻ പറയുന്നു. കുട്ടി മരണപ്പെട്ടപ്പോൾ മാത്രമാണ് കൂട്ടുകാരികളിൽ നിന്നും ആ അച്ഛനും ബന്ധുക്കളും ഇതൊക്കെ അറിയുന്നത്. അപ്പോൾ മാത്രമാണ് ആ കുഞ്ഞുങ്ങളും ഈ ബ്ലാക്ക് മെയിലിംഗ് സംഭവം തുറന്ന് പറയുന്നത്. നേരത്തെ അറിഞ്ഞിരുന്നു എങ്കിൽ ഒരുപക്ഷേ ആ അച്ഛൻ മകളെ ശകാരിക്കുമായിരിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് അഞ്ജു പാർവതി പ്രവീഷ് എഴുതിയ കുറിപ്പ് വൈറലായിരുന്നു. പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞപ്പോഴാണ് വിഷ്ണുപ്രിയ ഉണ്ണിയപ്പം വിൽക്കാൻ ഇറങ്ങിയത്. കാലിന് സ്വാധീനക്കുറവുള്ള അച്ഛനാണ് വീട്ടിലിരുന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിരുന്നത്. കാലിന് സ്വാധീനക്കുറവും കണ്ണിന് തകരാറുമുള്ളയാളാണ് വിഷ്ണുപ്രിയയുടെ അമ്മ രാധിക. 5-ാം ക്ലാസ്സുകാരനായ അനുജനൊപ്പം തെരുവിൽ ഉണ്ണിയപ്പം വിറ്റ് വരുമാനം കണ്ടെത്തിയ വിഷ്ണുപ്രിയയുടെ ദൃശ്യങ്ങൾ ഏറെ ഹൃദയവേദനയോടെയാണ് കേരളം കണ്ടത്. അച്ഛൻ ക്ഷേത്രങ്ങളിൽ ഭാഗവത പാരായണം നടത്തിയിരുന്നയാളാണ്. എപ്പോഴും ജോലി കാണില്ല, അതുകൊണ്ട് തന്നെ ജീവിക്കാൻ വേണ്ടി അച്ഛൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിത്തരും എന്നാണ് അന്ന് വിഷ്ണുപ്രിയ ആ വീഡിയോയിൽ പറഞ്ഞത്. ഇങ്ങനെയുള്ള മക്കളെ കിട്ടിയത് അഭിമാനമെന്നായിരുന്നു അന്ന് അച്ഛൻ വിജയനും പറഞ്ഞത്. ക്ഷേത്രങ്ങളിൽ ഭാഗവത പാരായണം നടത്തിയാണ് വിജയൻ മുൻപ് കുടുംബം പോറ്റിയിരുന്നത്. കോവിഡിന് ശേഷം പാരായണം കുറഞ്ഞതോടെ ഉണ്ണിയപ്പം ഉണ്ടാക്കി മുച്ചക്രവാഹനത്തിൽ വീടുകളിൽ കൊണ്ടുപോയി വിൽക്കുമായിരുന്നു. ഇത് ബുദ്ധിമുട്ടായതോടെയാണ് മക്കൾ കച്ചവടം ഏറ്റെടുത്തത്. ഒരു ദിവസം 350 മുതൽ 400 രൂപയുടെ വരെ ഉണ്ണിയപ്പം വിറ്റിരുന്നു. പഠിക്കാൻ മിടുക്കിയായിരുന്ന വിഷ്ണുപ്രിയ LLB അഡ്മിഷൻ ലഭിച്ച സന്തോഷത്തിലുമായിരുന്നു.